നമസ്കാരം തമിഴ്നാട് രാഷ്ട്രീയം വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ് എന്നതിൽ തർക്കമില്ല ഭരണകക്ഷിയായ ഡി എം കെ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ തലമുറ മാറ്റത്തിലേക്ക് കടന്നിരിക്കുന്നു എ ഐ എ ഡി എം കെയുടെ തകർച്ചയുടെ ചുവടു പിടിച്ച് ഡി എം കെ അധികാരത്തിൽ വന്നിരിക്കുന്നു ഡി എം കെ നമുക്കറിയാം രാജ്യത്ത് തന്നെ കുപ്രസിദ്ധമായ ടു ജി സ്പെക്ട്രവുമായി ബന്ധപ്പെട്ട് യു ജി സ്പെക്ട്രം അഴിമതിയുമായി ബന്ധപ്പെട്ട് വളരെയധികം രാഷ്ട്രീയമായി തകർന്നടിഞ്ഞ ഒരവസ്ഥയിലായിരുന്നു ഡി രാജയുടെയും കനിമൊഴിയുടെയും അതുപോലെ തന്നെ ഡി എം കെയിലെ സഹോദരന്മാരുടെയുമെല്ലാം ഈ അഴിമതിയിലെ പങ്ക് ഇന്ത്യ മുഴുവൻ വാർത്തയായിരുന്നു അതിനുശേഷം ഡി എം കെ ഒരു കുടുംബാധിപത്യ പാർട്ടിയാണ് കേന്ദ്രത്തിൽ അധികാരം കിട്ടിയാൽ ഒരു വകുപ്പ് കിട്ടിയാൽ ഖജനാവ് മുഴുവൻ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന അഴിമതിക്കാരാണ് ഡി എം കെ എന്ന് തമിഴ്നാട്ടിലെയും ഈ രാജ്യത്തിലെയും ജനങ്ങൾക്ക് നന്നായി അറിയാം പക്ഷേ എ എ ഡി എം കെ ജയലളിതയുടെ മരണത്തോടുകൂടി തകർന്നടിയുന്നു എ ഡി എം കെയിൽ പടലപ്പിണക്കങ്ങൾ ഉണ്ടാകുന്നു നേതൃത്വത്തിനു വേണ്ടി അവിടെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു എടപ്പാടി പളനിസ്വാമിയും ഒ പനീർസെൽവവും തമ്മിൽ വലിയ സംഘർഷം നടന്നു പക്ഷേ അവർ രണ്ടും വീണ്ടും ഒന്നിച്ച് കുറേ ദൂരം രാഷ്ട്രീയത്തിൽ യാത്ര ചെയ്തു പക്ഷേ ഇപ്പോൾ വീണ്ടും എ എ ഡി എം കെയിൽ കൂട്ട അടിയാണ് പാർട്ടിയുടെ സ്വത്തുക്കൾ ഏത് വിഭാഗത്തിന് പോകണം എന്നത് സംബന്ധിക്കുന്ന ചർച്ചയാണ് നടക്കുന്നത് തമിഴ്നാട് എന്ന സംസ്ഥാനത്തിൻ്റെ വികസനത്തിനോ തമിഴ്നാട് എന്ന സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയമോ ഇന്ന് എ എ ഡി എം കെ ഉയർത്തിപ്പിടിക്കുന്നില്ല ഡി എം കെയുടെ നിലപാടുകൾ ഡി എം കെയുടെ വിരുദ്ധ നിലപാടുകൾ ഇതിനെയൊന്നും ചോദ്യം ചെയ്യാൻ എ എ ഡി എം കെ പ്രതിപക്ഷത്തിരുന്ന് തയ്യാറാകുന്നുമില്ല എ എ ഡി എം കെ രാഷ്ട്രീയമായി ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അവിടെ ശക്തമായ ഒരു നേതൃത്വമുണ്ടായിരുന്നു ജയലളിത ജയലളിതയുടെ നേതൃത്വം നഷ്ടപ്പെട്ടപ്പോൾ അണികൾ തമ്മിൽ കൂട്ടി കൂട്ടയടിയായി സംഘടന ആകെ തകർന്നു താഴെത്തട്ടിൽ പാർട്ടി തകർന്നു തരിപ്പണമായി പക്ഷേ ഈ സ്ഥാനത്തേക്ക് ബി ജെ പിയെ പ്രതിഷ്ഠിക്കുന്നതിൽ അണ്ണാമലെ വിജയിച്ചു കഴിഞ്ഞു അതായത് തമിഴകത്ത് ദേശീയ രാഷ്ട്രീയം വാഴില്ല അവിടെ ദ്രാവിഡ രാഷ്ട്രീയം മാത്രമാണ് എന്ന് വിശ്വസിച്ചിരുന്നു രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഒരു അഞ്ച് വർഷം മുന്നേ പക്ഷേ എൽ മുരുകൻ്റെ ബി ജെ പി പ്രസിഡന്റ് എന്ന നിലയിലുള്ള അവസാന നാണുകൾ ഐ പി എസ് സ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് എടുത്തു ചാടിയ അണ്ണാമലയുടെ തീരുമാനങ്ങൾ അണ്ണാമലെ പ്രസിഡൻ്റായി സംസ്ഥാന പ്രസിഡൻ്റായി വരുന്നു അതിനുശേഷം ബി ജെ പിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ബി ജെ പി എന്ന ദേശീയ രാഷ്ട്രീയ കക്ഷിയെ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു കാരണം ഇന്ത്യ ഭരിക്കുന്നത് ബി ജെ പി ആണ് എന്ന് തമിഴകത്തെ ജനങ്ങൾക്ക് മനസ്സിലായി ഇന്ത്യ വെറുതെ ഭരിക്കുകയല്ല ഈ എഴുപത്തിയഞ്ച് വർഷം കൊണ്ട് കോൺഗ്രസ്സിന് സാധിക്കാത്ത പലതും നിഷ്പ്രയാസം സാധിച്ചുകൊണ്ട് ജനാഭിലാഷം മുൻനിർത്തിക്കൊണ്ട് ജനങ്ങൾക്കു വേണ്ടി അഴിമതിരഹിതമായ ഭരണം നടത്തുന്നു തമിഴ്നാട്ടിലെ എന്ന് മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ജനവിഭാഗങ്ങളെപ്പോലും കരുതലോടെ സ്പർശിക്കുന്ന കേന്ദ്രഭരണം തമിഴ്നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നു ആ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന് വലിയ സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കാൻ അണ്ണാമലെ എന്ന സംസ്ഥാന നേതാവിന് സാധിക്കുന്നു അദ്ദേഹം സാധാരണ പ്രവർത്തകരുമായി ഇടപഴകുന്നു ബി ജെ പിയെ താഴെത്തട്ടിൽ നിന്ന് ഉടച്ചുപാർക്കാൻ അണ്ണാമലെ ശ്രമിക്കുന്നു മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അണ്ണാമലെ നടത്തിയ സംസ്ഥാന യാത്രകൾ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ യാത്രകൾ അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചകൾ അദ്ദേഹത്തിൻ്റെ പൊതുയോഗങ്ങൾ സാധാരണ പ്രവർത്തകരുടെ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണം ഇതെല്ലാം അണ്ണാമലെ എന്ന സംസ്ഥാന പ്രസിഡൻറ്റിനെ ജനകീയനാക്കുന്നു അദ്ദേഹം വലിയ വിദ്യാഭ്യാസമുള്ളയാളാണ് ഐ പി എസ് എന്ന സ്ഥാനത്തിരുന്നയാളാണ് അവിടെ നിന്നും രാജിവെച്ച് പാർട്ടിക്ക് വേണ്ടി തൻ്റെ കഴിവും തൻ്റെ വിദ്യാഭ്യാസവും തൻ്റെ പൊതുധാരണകളുമെല്ലാം പ്രയോജനപ്പെടുത്തുമ്പോൾ അണ്ണാമലെ എന്ന നേതാവിൽ ജനം വിശ്വാസമർപ്പിക്കുന്നു അഴിമതിക്കാരായ ഡി എം കെയിലോ വിഘടിച്ചു നിൽക്കുന്ന എ എ ഡി എം കെയിലോ വിശ്വസിക്കാൻ കഴിയാത്ത തങ്ങളുടെ വിശ്വാസം രേഖപ്പെടുത്താൻ കഴിയാത്ത തമിഴ് ജനത പതിയെ പതിയെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അണ്ണാമലയിലൂടെ ബി ജെ പിയിലെത്തുന്ന കാഴ്ചയാണുള്ളത് പക്ഷേ അണ്ണാമലയുടെ ഏറ്റവും പുതിയ പ്രസ്താവന ശ്രദ്ധിക്കണം അദ്ദേഹം കൂടി പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് അംഗങ്ങളുണ്ടാകും ഇരുപത്തിയഞ്ച് എം പിമാരുണ്ടാകും പാർലമെൻറ്റിൽ എന്ന് അണ്ണാമലെ പറയുമ്പോൾ തീർച്ചയായും അത് കേവലം ഒരു രാഷ്ട്രീയ പ്രസ്താവനയല്ല അദ്ദേഹം താഴെത്തട്ടിൽ പാർട്ടിയെ ഉടച്ചു വാർത്തതിന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് അദ്ദേഹത്തിന് തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടർന്ന് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അവിടെ നിന്ന് ലഭിച്ച അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വാക്കുകൊടുക്കുകയാണ് ഇരുപത്തി അഞ്ചിലധികം എം പിമാർ തമിഴ്നാട്ടിൽ നിന്നുണ്ടാകും പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ബി ജെ പി ദേശീയ അധ്യക്ഷൻ നദ്ദിക്കും എല്ലാം ഉള്ളത് ഇന്ന് ഒരു പുതിയ സ്വപ്നമാണ് ഹൈദരാബാദിലെ ദേശീയ നിർവാഹക സമിതി യോഗത്തിന് ശേഷം പാർട്ടി അത് വ്യക്തമാക്കിയിട്ടുണ്ട് പാർട്ടി വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലാണ് ഈ അടുത്ത ഘട്ടം ദക്ഷിണേന്ത്യയിലാണ് തെലങ്കാനയിലും തമിഴ്നാട്ടിലും പാർട്ടി വലിയ മുന്നേറ്റം നടത്തും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കർണാടകയിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ആന്ധ്രയിലും തെലങ്കാനയിലും പാർട്ടി നേട്ടമുണ്ടാക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തമിഴ്നാട് തന്നെയാണ് ഇരുപത്തിൽ അഞ്ചിലധികം എം പിമാർ ഉണ്ടാകുമെന്ന് അണ്ണാമലയെപ്പോലുള്ളൊരു നേതാവ് പറയുമ്പോൾ മോദി ആത്മവിശ്വാസത്തോടുകൂടി രാജ്യം നയിക്കട്ടെ വെബ്ഡെസ്ക് ന്യൂസ്